നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം വാവുബലിയെക്കുറിച്ചാണ് കേട്ടോ വാവു വാവുബലി എന്ന് പറയുന്ന തുലാമാസത്തിലെ വാവാണ് കറുത്ത വാവാണ് വരുന്നത് ഇരുപത്തിനാലാം തീയതി ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വാവ് ഒരിക്കലെടുക്കാം എടുക്കാം അതേമാതിരി തന്നെ ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വാവ് കൂട്ടാം നമുക്ക് സാധാരണയായിട്ട് നമ്മൾ കറുത്ത വാവുകളാണ് ഊട്ടാറുള്ളത് അത് നമ്മൾ പിതൃക്കൾക്ക് നമ്മൾ ബലി കൊടുക്കാൻ മറക്കുക അല്ലെങ്കിൽ എന്താ ഏതെങ്കിലും കാരണവശാൽ പിതൃക്കൾക്ക് ബലി കൊടുക്കാൻ പറ്റിയില്ലാച്ചാൽ നമുക്ക് രണ്ട് നാല് വർഷത്തിൽ രണ്ട് നാല് മാസം പ്രത്യേകിച്ച വാവുകൾ ഊട്ടാം എല്ലാ മാസവും കറുത്ത വാവ് വരുന്നുണ്ട് ആ വാവ വാവെല്ലാം ഊട്ടിയാൽ തന്നെ എന്നാൽ കൂടെ ഈ ഒരു നാല് മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് കർക്കിടമാസം മകരമാസം കുംഭം തുലാമാസത്തിലെ വാവ് ഇങ്ങനെ നാല് മാസത്തിലെ വാവുകൾ അതിപ്രധാനമാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യാറുള്ളത് കർക്കിടവാവും തുലാമാസത്തിലെ വാവാണ് തുലാമാസത്തിലെ വാവ് ഊട്ടി കഴിഞ്ഞാൽ നമുക്ക് പിതൃക്കളുടെ അനുഗ്രഹം കിട്ടും എന്നാണ് പറയാറുള്ളത് നമ്മളെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ നമ്മളെ കാർന്നമാർ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് ഈ ദർപ്പണം കൊടുക്കുക അല്ലെങ്കിൽ ബലി കൊടുക്കുക ആ കാര്യം ചെയ്ത് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളെ വീട് അഭിവൃദ്ധി അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നിലനിൽക്കുള്ളു നമ്മുടെ സന്താനങ്ങൾക്ക് ആയുസും ആരോഗ്യം അതുമാതിരി സമ്പൽ സമൃദ്ധിയും അങ്ങനെ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ മരിച്ചു പോയവരെ മറക്കാതിരിക്കുക അതേ മരുന്ന അവർക്ക് വാവുബലി അല്ലെങ്കിൽ അവരുടെ സാ ശ്രാദ്ധ കൂട്ടുക അല്ലെങ്കിൽ ചാത്ത എന്നൊക്കെ പറഞ്ഞ ശ്രാദ്ധ കൂട്ടുക നമ്മളുടെ കുടുംബം നിലനിൽക്കുക നമ്മുടെ സന്താനങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിതൃക്കളുടെ പ്രീതി എന്തിന്തിന് തടസ്സം വന്നാലും നമ്മൾ പിതൃക്കൾക്ക് ബലി കൊടുക്കാനോ അല്ലെങ്കിൽ സാ കൊടുക്കാനോ അതൊരിക്കലും മറക്കരുത് അവർ അവരനുഗ്രഹിച്ചാൽ മാത്രമാണ് നമ്മളെ കുടുംബമായാലും നമുക്ക് എല്ലാവിധ സൗഭാഗ്യത്തിനും വഴിയുള്ളൂ അതുകൊണ്ട് അങ്ങനെ മറന്നവരായാലും ശ്രാദ്ധ കൂട്ടുന്നവരായാലും ഈ തുലാമാസത്തിൽ വാവ് ബലിയിടാം അതുപോലെ തന്നെ അതുമാതിരി തന്നെ വാവിൻ്റെ തലേ ദിവസം തന്നെ ഒരിക്കൽ എടുക്കുക ഒരിക്കൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കാലത്ത് വെളുപ്പിന് എന്നെ എണീറ്റ് കുളിക്കുക കുളിച്ച് നല്ല നല്ല ഡ്രസ്സുകൾ ഇടണം മാംസാദികൾ കഴിക്കാതിരിക്കുക അതുമാതിരി തണുത്ത ഭക്ഷണങ്ങൾ തലേദിവസത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുക ഒരു നേരം അരി ആഹാരം മറ്റുള്ളവ രണ്ടു നേരം വേറെ എന്തെങ്കിലും ഭക്ഷണോ പാലോ അല്ലെങ്കിൽ പഴങ്ങളോ കഴിക്കാം വാവ് ഒരിക്കലും എടുക്കുമ്പോൾ അതേമാതിരി വാവ് കൂട്ടാൻ ഒരിക്കലും എടുക്കുമ്പോൾ നമുക്ക് വേണ്ട ശരീരശുദ്ധി ഭക്ഷണശുദ്ധി ശുദ്ധി മനഃശുദ്ധി പാത്രശുദ്ധി ദ്രവ്യ ശുദ്ധി പരിശുദ്ധി പരിസരശുദ്ധി പരിസരം ശുദ്ധമായിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ വീടും പരിസരവും അടിച്ചു വാരി ചാണകളം കൊണ്ട് തളിച്ച് നമ്മൾ കുളിച്ച ശേഷം ഭക്ഷണം പാകം ചെയ്യണം എന്നാണ് പറയുക അതുമാതിരി തന്നെ വാവ് ഒരിക്കലെടുക്കുന്നവര് പറ്റുമെങ്കിൽ അധികം പുറത്തു പോവാതിരിക്കുക അന്യരെ തൊടാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ് നമ്മൾ വീട് അന്നത്തെ ദിവസം നമ്മൾ വ്രതം എടുക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലെടുക്കുന്ന ദിവസം നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മളെ കൂടി ആഹാരം പാകം ചെയ്ത് നമ്മൾ കഴിച്ചാൽ നല്ലതാണ് അതേമാതിരി തന്നെ വാവ കൂട്ടുന്ന അന്നും എണ്ണ തേക്കാതെ കുളിക്കണം കാലത്ത് തന്നെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് വീടൊക്കെ പരിസരമൊക്കെ വൃത്തിയാക്കിയ ശേഷം എണ്ണ തേക്കാതെ കുളിക്കണം എണ്ണ തേക്കാതെ കുളിച്ച് ഈറിനോടെ വാവ് ബലിയിടുന്നതാണ് വളരെ നല്ലത് അതും ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ വാവു ബലിയിടുന്ന ക്ഷേത്രങ്ങളിൽ പോയി ഒരു ആചാര്യൻ്റെ കീഴിൽ ചെയ്താൽ വളരെ നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്യാം അറിയുന്നവർക്ക് വീട്ടിൽ ചെയ്യാം ഒരിക്കൽ ഒരിക്കലും എടുക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് രണ്ടു നേരം കുളിക്കണം ഒരിക്കലും ഉള്ള ദിവസം കാലത്ത് അതിരാവിലെ കുളിക്കുക അതേമാതിരി തന്നെ വൈകുന്നേരം കുളിച്ച ശേഷം മാത്രമേ നമ്മൾ ആഹാരം കഴിക്കുക വിളക്ക് കൊളുത്ത് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാൻ പോലും രണ്ട് നേരം കുളി നിർബന്ധമാണ് കഴിയുമെങ്കിൽ മുങ്ങി കുളിച്ച് വാവൂട്ടുന്നതാണ് വളരെ നല്ലത് ഇപ്പോൾ എല്ലാവർക്കും അതിനുള്ള സൗകര്യമൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ കുളിച്ച് ഈറനോടെ വാവൂട്ടുകയാണ് വാവൂട്ടുന്നതാണ് വളരെ നല്ലത് ഒരിക്കലും എടുക്കുമ്പോൾ ഏറ്റവും നമ്മൾ ഭക്ഷണ ഭക്ഷണകാര്യം നോക്കിക്കഴിഞ്ഞാൽ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല പ്രത്യേകിച്ച് കടച്ചക്ക ഉഴുന്നമ്പരിപ്പ് പപ്പടം കായം പരിഞ്ചീരകം മുരിങ്ങക്ക മസാല ഉള്ളി കോളിഫ്ലവർ അങ്ങനെ നാടൻ പച്ചക്കറി പച്ചക്കറികളല്ലാത്തതൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല എന്നാണ് വ്രതമുള്ള സമയത്ത് ചെയ്യാൻ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതുമാതിരി തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ വ്രതത്തിനെടുക്കുന്ന ഭക്ഷണം ഉണ്ടാക്കാൻ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ആ എടുക്കുന്ന വെള്ളം അന്നന്ന് കോരിയ വെള്ളം അന്നന്ന് പൈപ്പിൽ പിടിക്കുന്ന വെള്ളമാണെങ്കിൽ അന്നന്ന് പാത്രം കഴുകി പിടിച്ച വെള്ളം ആയിരിക്കണം നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കേണ്ടത് വാവ് ഒരിക്കലെടുക്കുമ്പോൾ പുകയില പുകയില മുറുക്കുക അതേമാതിരി വലിക്കുക വീടി വലിക്കുകയൊക്കെ ചെയ്യുക അത് ചെയ്യാൻ പാടില്ല അതേമാതിരി തന്നെ പകൽ ഉറങ്ങാൻ പാടില്ല ഈ ചതുരക്കളി സിനിമ കാണുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏർപ്പെടാൻ പാടില്ല നമ്മൾ നമ്മൾ എപ്പോഴും ദൈവഭജനായിട്ടിരുന്നാൽ വളരെ നല്ലത് അതും ശിവനാമങ്ങൾ ഈ വാവ് ഒരിക്കലെടുക്കുമ്പോൾ ശിവനാമങ്ങൾ ചെല്ലുന്നത് വളരെ നല്ലതാണ് എല്ലാവരും വ്രത നിഷ്ഠയോടുകൂടി തന്നെ വ്രതം എടുത്ത് വാവുകൂട്ടുക അപ്പോൾ വീഡിയോ ഇഷ്ടമയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നന്ദി നമസ്കാരം